ലഖ്യസ്വാഗതം. ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ വരുന്ന പൃഥ്വിരാജിൻ്റെ ആടുജീവിതം റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ കൂടെ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇവിടെ പ്രീസെയിൽ റെക്കോർഡ് കളക്ഷനാണ് സിനിമ തൂക്കിയിരിക്കുന്നത്. ഇതിനോടകം കേരളത്തിൽ നിന്നും മാത്രമായി സിനിമ 3 കോടിക്ക് മുകളിലാണ് പ്രീസെയിൽ വന്നിരിക്കുന്നത്. എങ്ങും ഹെവി പോസിറ്റീവാണ് സിനിമയെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ, കാരണം സിനിമ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ സിനിമയുടെ കഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ, ആബാലവൃത്തം ജനങ്ങളും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നാളെ മാത്രമല്ല സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് കാണുമ്പോൾ ചുവന്നു തുടുത്തിരിക്കുന്നത്. അങ്ങോട്ടുള്ള അടിപ്പിച്ച് 3-4 ദിവസം ഹോളിഡേയ്സ് ആണ്. അവിടെയെല്ലാം ഒരു സ്ഥലത്തും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ലെവലിലുള്ള ഒരു തിരക്ക് എന്ന് തന്നെ പറയാം. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു പൃഥ്വിരാജ് സിനിമയ്ക്ക് ഇമാതിരി ഒരു തിരക്ക് വരുന്നു. അതായത് പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ്, അദ്ദേഹം തന്നെ ഒരുപാട് വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത് ഒരു പ്രതീക്ഷയോടെ കൊണ്ടുവരുന്ന സിനിമ, ബ്ലെസ്സിയുടെ 8 വർഷത്തിന് മുകളിലുള്ള പ്രയത്നം, പൃഥ്വിരാജിൻ്റെയും ആ ഒരു പ്രയത്നം തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. നമുക്കറിയാം ഒരു പക്ക റിയൽ സ്റ്റോറിയെ എങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രീസെയിൽ റെക്കോർഡിലേക്ക് കടക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെ വരെ 5.5 കോടിയാണെങ്കിൽ ഇന്ന് 6 കോടിയിലേക്ക് ഇത് ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളോടൊരു ചോദ്യമാണ്, ഈ സിനിമ മലയാളത്തിലെ ആദ്യ 10 കോടി നേടുന്ന സിനിമയായി മാറുമോ? ഇതിനു മുമ്പുള്ള പല സിനിമകളും നമ്മൾ പ്രതീക്ഷിച്ചു. ഇതിനു മുമ്പ് മലൈക്കോട്ടെ വാലിബൻ ആദ്യ ദിനം 10 കോടി നേടുമെന്ന് പ്രതീക്ഷിച്ചു. അതിനു മുമ്പ് ദുൽഖറിൻ്റെ സിനിമ 10 കോടി നേടുമെന്ന് പ്രതീക്ഷിച്ചു. ഇതൊന്നും എത്തിയില്ല. ഒടുക്കം നമുക്ക് ആകെ ഉണ്ടായിരുന്നത് തമിഴിൽ നിന്ന് വന്ന വിജയാണ് ഒരു 10 കോടിക്ക് മുകളിൽ മലയാള തിയേറ്ററുകളിൽ നിന്ന് നേടുന്ന ഏക നടനായി നിൽക്കുന്നത്. ആ ഒരു റെക്കോർഡ് തകർക്കുമോ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ ആദ്യ ദിനം 20 കോടിക്ക് മുകളിൽ കടക്കുമോ എന്നുള്ള മറ്റൊരു ചോദ്യവും കൂടിയുണ്ട്. അതായത് പ്രീസെയിലിൽ നിന്ന് മാത്രമായി ഇതുവരെ 6 കോടി നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് 6.5 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 7 കോടി ടച്ച് ചെയ്യാനുള്ള ചാൻസുകൾ കുറവാണെങ്കിൽ പോലും 6.5 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ള, നാളത്തെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് തീർച്ചയായും എത്താവുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ 3 കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ വരുമ്പോൾ ആദ്യ ദിനം എങ്ങനെയാണെങ്കിലും എൻ്റെ ഒരു പ്രതീക്ഷ 10 കോടിക്ക് മുകളിലേക്ക് എത്താം. 8-12 കോടിക്കും ഇടയിലായിരിക്കാം കേരളത്തിലെ കളക്ഷൻ എന്നുള്ളത് തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിനം സിനിമ 15-20 കോടിക്കും ഇടയിലായിരിക്കും എന്നുള്ളത് തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം, എത്രയായിരിക്കാം ഈ സിനിമ കളക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും ഇവിടെ ക്യാഷിൻ്റെ കാര്യമോ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രമേയോഗം പറഞ്ഞ പോലെ ഇത് 100 കോടിയോ 200 കോടിയോ എന്നുള്ള ചിന്തയല്ല, മികച്ച ഒരു സിനിമ കാണുക എന്നുള്ളതാണ്. അല്ലാത്ത സിനിമകൾക്കാണ് നമ്മൾ 100 കോടി തട്ടുപൊളിപ്പൻ എന്ന് പറയുന്ന ഒരു വേറൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ തള്ളിക്കളയുന്ന സിനിമകളാണ് 100 കോടി ആ റേഞ്ചിലേക്ക് നമ്മൾ കാണുന്നത്. ഇത് ക്ലാസ് സിനിമ, ക്ലാസിക് സിനിമ, എക്കാലത്തും ഓർത്തു വെക്കാനുള്ള സിനിമ. അതുതന്നെയാണ് ഈ പ്രമേയോഗം പോലെ തന്നെ ആട് ജീവിതത്തെയും നമ്മൾ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്.